ഹലോ ഫ്രണ്ട്സ്, ഗോലൈവ് വിത്ത് എസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് മപ്പാസ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കൂടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫിഷ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോള, രണ്ട് ടൊമാറ്റോ, പിന്നെ കുറച്ച് സ്പൈസസ് ആണ്. ഗ്രാമ്പുണ്ട്, പെപ്പറുണ്ട്, അതുപോലെ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് കറുവപ്പട്ടയുണ്ട്, ഇഞ്ചിയുണ്ട്, നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലയാണ്. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിനുശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പച്ചമുളക് ഞാൻ നടുവിൽ കീറിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഓണിയൻ ഞാൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത്ര തന്നെ മല്ലിപ്പൊടി എടുത്തു, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഞാൻ സ്ലൈസ് ചെയ്തു ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ടൊമാറ്റോ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മപ്പാസ് കറിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ചേരുവയാണ് ടൊമാറ്റോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു രണ്ട് ടൊമാറ്റോ, അത്യാവശ്യം നല്ല പഴുത്തതാണ്, രണ്ട് ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്തു. എൻ്റെ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നോടം വരെ നമുക്കിതൊന്ന് മൂടി വെച്ചോ തുറന്ന് വെച്ചോ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാലാണ്. തേങ്ങാപ്പാൽ പൊടി യൂസ് ചെയ്യുന്നവർ ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കിടക്കണം. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ വെന്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നേരത്തെ ഇവിടെ മാറ്റി വെച്ചിരുന്ന ഒരു അര ഗ്ലാസ് ഒന്നാം പാലാണ്, അത് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ഇന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്കിതിനി ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ചാറ് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുകും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം നമുക്ക് വന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് മൺചട്ടിയുടേതായ ഒരു നല്ല ചൂട് ഇതിനുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം.